ഹായ് ഗേസ്, വെൽക്കം ബാക്ക് ടു ജിൽസ് വേൾഡ്. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നമ്മളിൽ ഒരുപാട് പേര് അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് കാൽമുട്ട് വേദന, അതേപോലെ തന്നെ കൈമുട്ട് വേദന, നടുവേദന, ഉപ്പൂറ്റി വേദന, ഇവയെല്ലാം. ഇതിന് ഒരുപാട് പ്രതിവിധികൾ നമുക്കുണ്ടെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പണ്ടൊക്കെ പ്രായമായവർക്ക് മാത്രമേ ഈ തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നത്, ഇന്ന് ചെറുപ്പക്കാരിലും ഇത് വളരെയധികം ഉണ്ടായി കാണുന്നുണ്ട്. ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എരിക്കിൻ്റെ ഇലയാണ്. നമ്മുടെ വീട്ടുമുറ്റത്ത് ഉണ്ടായില്ലെങ്കിൽ പോലും നമുക്ക് റോഡ് സൈഡിലൊക്കെ ഒരുപാട് കാണാൻ കഴിയുന്ന ഈ എരിക്ക് ചെടി നമ്മൾ വളരെയധികം പ്രാധാന്യത്തിലേക്ക് കൊടുക്കാറില്ല. ഇതിന് വളരെയധികം ഔഷധ മൂല്യമുള്ള ഒരു ചെടിയാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ അതിന് വലിയ കെയറിങ് ഒന്നും കൊടുക്കാറില്ല. ഈ എരിക്ക് ചെടിയിൽ നിന്ന് നമുക്ക് ആവശ്യാനുസരണം ഇലകൾ പറിച്ചെടുത്തിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഈ അസുഖങ്ങൾക്കുള്ളൊരു പ്രതിവിധി തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് കുറച്ച് ഇലകൾ പറിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാല് പോലെയുള്ളൊരു ദ്രാവകം നമുക്കതിൽ നിന്ന് കിട്ടും. അത് നമ്മുടെ കയ്യിൽ മേലൊന്നും ആവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ ഞാനൊരു മൺചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി മൺചട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ദോശ ഉണ്ടാക്കാനായിട്ട് ഇരിക്കുന്ന ദോശച്ചട്ടി ആയാലും മതി, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടിക വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ചൂടാക്കി എടുക്കാവുന്നതാണ്. പിന്നെ അത് ചൂടായ സമയത്ത് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ എരിക്കിൻ്റെ ഇല വെച്ച് കൊടുക്കുക. ഒരു സൈഡ് ആദ്യം തന്നെ ഒന്ന് ചൂടായതിന് ശേഷം മറ്റേ സൈഡും കൂടെ ഇട്ട് കൊടുക്കുക. അങ്ങനെ രണ്ട് സൈഡും ചൂടായി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നമുക്ക് എവിടെയാണ് നമ്മുടെ കാല വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം വെക്കാൻ പറ്റുന്ന ആ സ്ഥലത്തേക്ക് വെച്ച് കൊടുക്കുക. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് വേറൊരു ഇല ചൂടാവാനായിട്ട് ഉപയോഗിക്കാം. ഇപ്പം ഞാൻ നിലത്ത് ഇതുപോലെ ഈ ഇല ചൂടായ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കാലിൻ്റെ ഏത് ഭാഗത്താണോ വേദന വരുന്നത്, കാലിൻ്റെ ഉപ്പൂറ്റിയാണെങ്കിൽ ആ ഭാഗം ചൂടായ എരിക്കിൻ്റെ ഇലയുടെ മുകളിൽ വെക്കുക. അതിനുശേഷം നമുക്ക് ഓരോ ഭാഗത്തായിട്ടും മാറ്റി മാറ്റി വെച്ച് അതിൻ്റെ ചൂടാറുന്നത് വരെ ഒന്ന് നമുക്കതിൽ വെച്ചുകൊണ്ടേയിരിക്കാം. ഈ ഇലയുടെ ചൂടാറുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് അടുത്ത ഇലയും ചൂടായി വന്നിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഇതേപോലെ കൈകൊണ്ട് നമുക്ക് കാലിൽ ഇതേ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതിനോടൊപ്പം തന്നെ അടുത്ത ഇലയും ചൂടായിട്ടുണ്ടാവും. ആ ചൂടാവുന്ന സമയത്ത് കൊണ്ട് ഈ ഇല വീണ്ടും നമുക്ക് വീണ്ടും ചൂടാക്കി എടുക്കാവുന്നതാണ്. ഇത് ഞാൻ വെറുതെ എരിക്കിൻ്റെ ഇല ചൂടാക്കി കാലിൽ വെക്കുന്നതാണ് കാണിച്ചത്. ഇതേപോലെ നമുക്ക് തൈലം തേച്ചിട്ടും ഇതേപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ വേറൊരു രീതി പറയുമ്പോൾ നമ്മൾ എരിക്കിൻ്റെ ഇല ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഒരേ ഇലയും കൂടി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കാല അതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. അത് ചൂടാറുന്നത് വരെ നമുക്കത് ആ ഇലയിൽ വെച്ച് കൊടുക്കുക. വളരെയധികം റിസൾട്ട് കിട്ടുന്ന ഒരു രീതിയാണിത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെയുള്ള ഏതെങ്കിലും അസുഖങ്ങൾ, കാരണം ഉപ്പൂറ്റി വേദന മാത്രമല്ല കാൽമുട്ട് വേദന, കൈമുട്ട് വേദന, ബാക്ക് പെയിൻ, അതേപോലെ തന്നെ കഴുത്ത് വേദനയൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇതേപോലെ ആ ഭാഗത്ത് വെച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ വേറൊരു രീതിയാണ് ഞാൻ കാണിക്കുന്നത്. വേറെ നമുക്ക് ഇതേപോലെയല്ലാതെ കിഴി വെച്ചിട്ട് നമുക്ക് ഇതേപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ അസുഖം മാറ്റാനുള്ള ഒരു കഴിവ് ഈ എരിക്കിൻ്റെ ഇലക്കുണ്ട്. അപ്പോൾ ആ എരിക്കിൻ്റെ ഇല എടുത്തിട്ട് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ പൂപ്പൽ പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം ചെറിയ പീസസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾക്ക് ഒരു 10 ഇലയെങ്കിലും നമുക്ക് എടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മളിത് ചൂടാക്കി വരുന്ന സമയത്ത് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇപ്പം ഞാൻ എല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കാലിൽ ഇതുപോലെ ഉപ്പൂറ്റി വേദനയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് രാത്രി കിടക്കുമ്പോൾ നമുക്ക് സൂചി കുത്തുന്നത് പോലെ വേദന, എന്താണ് ഫീലിംഗ് അറിയില്ല, അതുപോലെയുള്ളൊരു വേദന നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അതൊന്നൊക്കെ ഒരു സിമ്പിളായിട്ടുള്ള പ്രതിവിധിയാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇപ്പം ഞാനൊരു വൈറ്റ് തുണി എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എരിക്കിൻ്റെ ഇലയും അതേപോലെ തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ കല്ലുപ്പ് തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി വളരെയധികം ശ്രദ്ധിക്കണം. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആ തുണി ഒന്ന് വേറൊരു പീസ് തുണിയും കൂടെ എടുത്തതിന് ശേഷം ഒന്ന് കെട്ടുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ കിഴി വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് നമുക്ക് കിട്ടും. പിന്നെ ഇതുപോലുള്ള ഹോം ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ നിർത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസമെങ്കിലും ഇത് തുടരണം, എന്നാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ. പിന്നെ ഞാൻ ആ ചട്ടി വീണ്ടും ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ വെച്ച കിഴിയോ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഏതാണോ ഏത് ഭാഗത്താണോ നമുക്ക് പെയിൻ ഉള്ളത് ആ ഭാഗത്ത് ഇങ്ങനെ ചൂട് പിടിപ്പിക്കാവുന്നതാണ്. ആ ചൂട് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ വീണ്ടും നമുക്ക് ആ ചട്ടിയിൽ തന്നെ വെക്കുക. വീണ്ടും അതേപോലെ തന്നെ നമുക്ക് ഏത് ഭാഗത്താണോ വേദന ആ ഭാഗത്ത് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് എല്ലാവിധ ജോയിൻറ്റ് പെയിനുകൾക്കും അതേപോലെ തന്നെ ബാക്ക് പെയിനിനും ഒക്കെ പ്രതിവിധിയായിട്ടുള്ള ഒരു ഹോം റെമഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ നിങ്ങൾക്ക് അസുഖങ്ങളുണ്ടെങ്കിൽ ഇതേപോലെ ട്രൈ ചെയ്യണം, ഇന്ന് തന്നെ ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇല മാത്രം പൊട്ടിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്.
പറയുന്നത്. അതെന്താണ് കാരണം എന്നെങ്കിൽ കുട്ടികളൊക്കെ ഉള്ള സ്ഥലത്ത് അവർ കളിക്കാനൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ ഈ ഇല നമ്മൾ കളിക്കാനായിട്ട് യൂസ് ചെയ്യരുത്, കാരണം അതിൽ പോയ്സൺ കൂടി ഉണ്ടെന്നാണ് പറയണത്. ചെറിയ കുട്ടികൾക്ക് അതറിയില്ല. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് അവർ കളിക്കുന്ന ഭാഗത്തു നിന്ന് കെയർ ചെയ്ത് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ